ബന്ധുക്കളോടുള്ള വൈരാഗ്യം തീർക്കാൻ സ്വന്തം രൂപസാദൃശ്യമുള്ള ഒരു യുവതിയെ അതിക്രൂരമായി കൊലപ്പെടുത്തി വ്യാജമരണം സൃഷ്ടിച്ച 22-കാരി പോലീസ് പിടി. ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിലാണ് സംഭവം. പായൽ ഭാട്ടി എന്ന യുവതിയാണ് താൻ മരിച്ചെന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുന്നതിനായി ഒരു മാൾ ജീവനക്കാരിയായ മറ്റൊരു യുവതിയെ കൊലപ്പെടുത്തി നാടകം കളിച്ചത്. ബന്ധുക്കളെ കള്ളക്കേസിൽ കുടുക്കുന്നതിനായിട്ടാണ് യുവതിയുടെ ഈ മരണ നാടകവും. 6 മാസം മുൻപാണ് പയലിന്റെ മാതാപിതാക്കൾ ജീവനൊടുക്കിയത്. യുവതിയുടെ പിതാവിൽ നിന്നും പല ബന്ധുക്കളും പണം കടം വാങ്ങിയിരുന്നു. ഇത് തിരികെ ആവശ്യപ്പെട്ടപ്പോൾ അധിക്ഷേപിക്കുകയും കളിയാക്കുകയും ചെയ്തു. ഇതിൽ മനംനൊന്ത് പിതാവ് ജീവനൊടുക്കി. തന്റെ പിതാവിന്റെ മരണത്തിനിടയാക്കിയ ബന്ധുക്കളെ കള്ളക്കേസിൽ കൊടുക്കുന്നതിനായിട്ടാണ് യുവതി ഒരു വ്യാജ മരണ നാടകം കളിച്ചത്. ഇതിനായി യുവതി ചെയ്തത് തന്റെ രൂപസാദൃശ്യമുള്ള ഒരു മാൾ ജീവനക്കാരിയുമായി സൗഹൃദമുണ്ടാക്കി. ഇതിന് പിന്നാലെ യുവതിയും പങ്കാളിയുമായ അജയ് താക്കൂറും ചേർന്ന് ഇവരെ പായലിന്റെ വീട്ടിലെത്തിച്ചു. തുടർന്ന് കൊലപ്പെടുത്തി. തിരിച്ചറിയാതിരിക്കാനായി മുഖം വികൃതമാക്കുകയും ചെയ്തു. തുടർന്ന് യുവതി സ്വന്തം വസ്ത്രങ്ങൾ ഈ പെൺകുട്ടി അണിയിച്ചു. ആത്മഹത്യയെന്ന് വരുത്തി തീർക്കാനായിരുന്നു പായലിന്റെ ശ്രമം. പായലിന്റെ പേരിൽ ആത്മഹത്യക്കുറിപ്പും ഇവർ തയ്യാറാക്കി വെച്ചു. പിന്നാലെ പായൽ പങ്കാളിയുമൊത്ത് രക്ഷപ്പെടുകയായിരുന്നു. ആത്മഹത്യക്കുറിപ്പ് കണ്ട പായലാണ് മരിച്ചതെന്ന് വിശ്വസിച്ച് ബന്ധുക്കൾ ഈ മൃതദേഹം സംസ്കരിച്ചു. തന്റെ മുഖം പൊള്ളി വികൃതമായതിനാൽ തനിക്കിനി ജീവിക്കാൻ ആഗ്രഹമില്ലായിരുന്നു എന്നാണ് ഈ ആത്മഹത്യക്കുറിപ്പിൽ ഉണ്ടായിരുന്നത്. ഇക്കഴിഞ്ഞ നവംബർ 12 മുതൽ മാൾ ജീവനക്കാരിയെ കാണുന്നില്ല എന്ന് കാട്ടി ബന്ധുക്കൾ പരാതി നൽകിയതോടെയാണ് ഈ കൊലപാതകത്തിന്റെ ചുരുൾ അഴിയുന്നത്. ഭായൽഭാട്ടിയെ ഗ്രേറ്റർ നോയിഡ പോലീസാണ് പിടികൂടിയത്. അതേസമയം അജയ് താക്കൂറുമായുള്ള ബന്ധം കുടുംബം അംഗീകരിക്കില്ല എന്ന് ഭയന്നാണ് യുവതി ഇത്തരമൊരു നാടകം കളിച്ചതെന്നാണ് മുത്തശ്ശൻ പറയുന്നത്. പങ്കാളിയായ അജയ് താക്കൂറിന്റെ സഹായത്തോടെയായിരുന്നു ഈ കൊലപാതകവും. പായൽ ഭാട്ടിയുമായി ഏറെ സാദൃശ്യമുള്ള യുവതിയെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ പായൽ ഭാട്ടിയുടെ പേരിൽ ഒരു ആത്മഹത്യക്കുറിപ്പ് പതിപ്പിച്ച് ആത്മഹത്യയെന്ന് വരുത്തി തീർക്കാനായിരുന്നു പായലിന്റെ ശ്രമമെന്നാണ് പോലീസ് പറയുന്നത്. ഈ ആത്മഹത്യക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങിയത്. തുടർന്ന് അവർ മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തു. തന്റെ മുഖം പൊള്ളിച്ച് വികൃതമായതിനാൽ തനിക്ക് ജീവിക്കാൻ ആഗ്രഹമില്ല എന്നാണ് പായൽ ഈ ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നത്. തുടർന്ന് അജയ് താക്കൂറും പായലും ചേർന്ന് യുവതിയെ വീട്ടിലെത്തിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. തന്റെ മുഖം തിരിച്ചറിയാതിരിക്കാനാണ് മുഖം വികൃതമാക്കിയത്. ഇതിന് പിന്നാലെ യുവതിയുടെ വസ്ത്രങ്ങൾ അണിയിച്ചതിന് ശേഷം ആത്മഹത്യയെന്ന് വരുത്തി തീർക്കാനാണ് ഈ കുറിപ്പും തയ്യാറാക്കിയത്. തുടർന്ന് പായൽ പങ്കാളിയുമൊത്ത് ഒളിവിൽ പോയി. 6 മാസം മുമ്പ് പായലിന്റെ മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്തതോടെയാണ് യുവതിക്ക് ബന്ധുക്കളോട് വൈരാഗ്യം തുടങ്ങിയത്. യുവതിയുടെ പിതാവിൽ നിന്ന് ബന്ധുക്കൾ വാങ്ങിയ പണം തിരികെ നൽകാതായപ്പോഴാണ് പിതാവ് ജീവനൊടുക്കിയത്. തന്റെ പിതാവിന്റെ മരണത്തിന് ഇടയാക്കിയ ബന്ധുക്കളെ കള്ളക്കേസിൽ കൊടുക്കുന്നതിനായിട്ടായിരുന്നു യുവതി ഒരു നാടകം കളിച്ചത്. അതേസമയം അജയ് താക്കൂറുമായുള്ള ബന്ധം കുടുംബം അംഗീകരിച്ചിട്ടില്ല എന്നാണ് മുത്തശ്ശൻ പറയുന്നത്. അതിനാലാണ് ഇത്തരമൊരു നാടകം കളിച്ചതെന്നും മുത്തശ്ശൻ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.